കേരളത്തിലെ നദികളെക്കുറിച്ച് നമ്മൾ വളരെ കുഞ്ഞ് ക്ലാസ് മുതൽ കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതുമാണ്. കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. ഇത്രയേറെ നദികൾ ഉണ്ടായിട്ടും ഭാരതത്തിലെ മഹാനദികളുടെ പട്ടികയിൽ ഒന്നുപോലും കേരളത്തിൽ നിന്നുമില്ല. എന്താ അതിനുള്ള കാരണം? 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാഴ്ച പ്രദേശമുള്ളവയാണ് മഹാനദികൾ. 2,000-ഉം 20,000 ചതുരശ്ര കിലോമീറ്ററുകൾക്കും ഇടയിൽ നീർവാഴ്ച പ്രദേശമുള്ളവയാണ് ഇടത്തരം നദികൾ. അങ്ങനെ നോക്കുമ്പോൾ പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നിവ ഇടത്തരം നദികളാണ്. 2,000 ചതുരശ്ര കിലോമീറ്ററിൽ കുറഞ്ഞ നീർവീഴ്ച ഉള്ള പ്രദേശം ചെറുനദികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ 40 നദികൾ ഈ ഗണത്തിൽപ്പെടുന്നു. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴയെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും കൂടി 44 നദികളാണ് കേരളത്തിൽ മൊത്തത്തിലുള്ളത്. ഇതിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളുണ്ട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുകൂടി ഒഴുകുന്ന നദി. പെരിയാർ. നീളത്തിലും നീറൊഴുക്കിലും കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്നു. 224 കിലോമീറ്ററാണ് അതിന്റെ നീളം. സഹ്യപർവ്വതത്തിലെ ശിവഗിരിയിൽ നിന്നാണ് ഉത്ഭവം. ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നതിന് പുറമെ വൈദ്യുതി ഉൽപാദന സാധ്യതയിലും പെരിയാറാണ് ഒന്നാമത്. പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദിയും. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുതിരപ്പുഴ, മുല്ലയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, പെരിഞ്ഞാൻകുട്ടിയാറ് എന്നിവയാണ് മറ്റു പോഷക നദികൾ. ആലുവയിൽ വെച്ച് പെരിയാർ മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ 2 ശാഖകളായി പിരിയുന്നു. അടുത്തത് ഭാരതപ്പുഴ. കേരളത്തിലെ 2-ാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ ഉത്ഭവിക്കുന്നു. 209 കിലോമീറ്ററാണ് അതിന്റെ നീളം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ കൂടി ഒഴുകി കേരളത്തിലെത്തുന്ന ഭാരതപ്പുഴ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ ഒഴുകുന്നു. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ അഥവാ ചിറ്റൂർ പുഴ, കൽപ്പാത്തിപ്പുഴ, തൂത്തപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ. മംഗലം, അയലൂർ, വണ്ടാഴി, മീങ്കഴ, ചുള്ളിയാർ എന്നിവയാണ് ഗായത്രിപ്പുഴയുടെ ഉപനദികൾ. മായന്നൂരിൽ വെച്ച് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്നു. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. പാലാറ്, ആളിയാറ് എന്നിവയാണ് കണ്ണാടിപ്പുഴയുടെ ഉപനദികൾ. കൊറയാർ, വരട്ടാർ, വാളയാർ, മലമ്പുഴ എന്നിവ ചേർന്നാണ് കൽപ്പാത്തിപ്പുഴ രൂപം കൊള്ളുന്നത്. കുന്തിപ്പുഴ, കാഞ്ഞിപ്പുഴ, അമ്പൻകടവുപുഴ, തുപ്പനാടുപുഴ എന്നിവയാണ് തൂത്തപ്പുഴയുടെ പ്രധാന ഉപനദികൾ. പമ്പ. നീളത്തിൽ 3-ാം സ്ഥാനം. പമ്പ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെടുന്നത്. പമ്പ, കക്കി, അഴുത, കാക്കാട്ടർ, കല്ലാർ എന്നിവ ചേർന്നാണ് പമ്പ രൂപം കൊള്ളുന്നത്. പെരുന്തേനരുവി, വെള്ളച്ചാട്ടം പമ്പ നദിയിലാണ്. കുട്ടനാട്ടു പ്രദേശത്തെ പമ്പ സമ്പുഷ്ടമാക്കുന്നു. കുട്ടനാട്ടിലെ പമ്പയുടെ ധാനം എന്ന് വിളിക്കാറുണ്ട്. ചാലിയാർ. 4-ാമത്തെ വലിയ നദിയായ ചാലിയാർ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിലാണ് ഉത്ഭവം. ചാലിപ്പുഴ, പുന്നപ്പുഴ, പാണ്ഡ്യാർ, കരിപ്പുഴ, ചെറുപ്പുഴ, കാഞ്ഞിരപ്പുഴ, കരുമ്പൻപുഴ, വാടപ്പുറം പുഴ, ഇരിഞ്ഞിപ്പുഴം, ഇരുനെല്ലിപ്പുഴ എന്നിവയാണ് ചാലിയാറിന്റെ പ്രധാന പോഷക നദികൾ. അടുത്തത് ചാലക്കുടിയാറ്. പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളാർ, കർപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്നാണ് ചാലക്കുടിയാറ് രൂപം കൊള്ളുന്നത്. ആനമലയിൽ നിന്നാണ് ഇവയുടെ ഉത്ഭവം. തൃശൂർ ജില്ലയിൽ ചാലക്കുടിയാറ് രൂപം കൊടുക്കുന്ന 2 വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പിള്ളി, വാഴച്ചാൽ എന്നിവ. കടലുണ്ടിപ്പുഴ. ഓലിപ്പുഴ, വേളിയാർ എന്നിവ കൂടി ചേർന്നതാണ് കടലുണ്ടിപ്പുഴ. കരിമ്പുഴ, ഓറവൻപുഴ എന്നിങ്ങനെയും ഇതിന് പേരുണ്ട്. അച്ചൻകോവിലാറ്. പമ്പയുടെ പോഷക നദിയാണ് അച്ചൻകോവിലാറിനെ കരുതപ്പെടുന്നത്. 128 കിലോമീറ്റർ നീളമുണ്ട്. കല്ലടയാർ. ചെന്തുരുത്തി, കുളത്തൂപ്പുഴ, കൽത്തുരുത്തി എന്നിവ ചേർന്ന് രൂപം കൊണ്ടതാണ് കല്ലടയാർ. അഷ്ടമുടിക്കായലാണ് പതനസ്ഥാനം. മൂവാറ്റുപുഴയാറ്. കോതമംഗലം ആറ്, കാളിയാറ്, തൊടുപുഴ എന്നിവ കൂടി ചേർന്നതാണ് മൂവാറ്റുപുഴയാറ്. നദിയുടെ പ്രധാന പോഷക നദിയായ തൊടുപുഴയാറ് തരംഗകാനം കുന്നുകളിൽ നിന്നുദ്ഭവിക്കുന്നു. വളപട്ടണം പുഴ. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. കുപ്പംപുഴ, ശ്രീകണ്ഠംപുരം പുഴ, വലിയപുഴ, വേണിപ്പുഴ, ആറംപുഴ എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് പട്ടണത്തെ ഡ ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണിത്. ഉത്ഭവം കർണാടകയിലാണ്. പയസ്വനിപ്പുഴയാണ് പ്രധാന പോഷക നദി. ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ് മഞ്ചേശ്വരം പുഴ. നീളം 16 കിലോമീറ്റർ.
കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കബനി, ഭവാനി, പാമ്പ എന്നിവയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. കേരള കർണാടക അതിർത്തിയിലൂടെ 12 കിലോമീറ്റർ ഒഴുകിയ ശേഷം കബനി കർണാടകയിൽ പ്രവേശിക്കുന്നു. പനമരം, മാനന്തവാടി, നൂൽപ്പുഴ, ബാവലി എന്നിവ കബനിയെ ജലസമൃദ്ധമാക്കുന്നു. കബനി നദിയിലാണ് വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവാദ്വീപ്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉത്ഭവിച്ച് 13 കിലോമീറ്റർ ഒഴുകി കേരളത്തിലെത്തുന്ന നദിയാണ് ഭവാനി. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഭവാനി കൽക്കണ്ടിയൂരിൽ വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ശിശുവാണിപ്പുഴ, വരകാറ് എന്നീ ഭവാനിയുടെ പോഷക നദികളാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിൽ നിന്ന് ഉത്ഭവിച്ച് 29 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകിയ ശേഷം തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്നും പേരുണ്ട്. ഇരവികുളം, മൈലാടി, തീർത്ഥമല, ചങ്കലാർ, തേനാർ എന്നിവ പാമ്പാറിന്റെ ഉപനദികളാണ്. പാമ്പാറും തേനാറും തമിഴ്നാടിൽ വെച്ച് സംഗമിച്ചാണ് കാവേരിയുടെ പ്രധാന പോഷക നദിയിലൊന്നായ അമരാവതി രൂപപ്പെടുന്നത്. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാ നദിയിലാണ്. കബനി, ഭവാനിപ്പുഴ, പാമ്പാർ എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ്.